ബഹുമാനപ്പെട്ട പത്മഭൂഷൺ കെ എം മാത്യു മലയാള മനോരമ എന്ന് പറയുന്ന പത്രങ്ങളുടെ മുത്തശ്ശിയാണ്. ഏകദേശം അവരുടെ കണക്ക് കൂട്ടലനുസരിച്ച് നമ്മളെപ്പോലുള്ളതായ ബന്ധുക്കൂസുകാർ ഉൾപ്പെടെ നൂറ് നൂറ് ബന്ധുക്കൂസുകാർ, ആയിരം ആയിരം ബന്ധുക്കൂസുകാർ, പതിനായിരം പതിനായിരം ബന്ധുക്കൂസുകാർ രാവിലെ ഏഴ് പുസ്തകം വായിച്ചതിന് ശേഷം രണ്ടാമത് വായിക്കുന്ന പുസ്തകം മലയാള മനോരമയാണ്. ഇതിന്റെ വളർച്ചയുടെ പിന്നിലെ കാര്യം അറിയാവോ? ഞാൻ ഓർക്കുന്നു കോട്ടയത്തെ എം ഡി സെമിനാരിയിലെ നാൽപ്പതുകളിൽ വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട പത്മഭൂഷൺ കെ എം മാത്യുവിന്റെ പിതാവ് മാമ്മമാപ്പിള അദ്ദേഹം ഒരപ്പച്ചനായിരുന്നു. കാണാൻ യോഗ്യനായ മനുഷ്യൻ, കഴിവുറ്റൊരു വ്യക്തി, നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും തൻ്റെ ജീവനെ മുഴുവൻ ബലിയെടുത്ത് ഉള്ളത് മുഴുവൻ അരുവിളി ചെലവഴിച്ച് അവസാനം സി പി രാമസ്വാമയുടെ കാലത്ത് അദ്ദേഹത്തിൽ തുറങ്കിലടയ്ക്കേണ്ട ഒരു സന്ദർഭം, അത് ഞാൻ ഓർക്കുന്നു മലയാള മനോരമ അടച്ചു പൂട്ടി കിടന്നതായ സന്ദർഭം. എന്നാലേ ഒരു ദൈവഭക്തിയുള്ളതായ ഒരു കുടുംബ പാരമ്പര്യം മലയാള മനോരമക്കാർക്കുണ്ടായിരുന്നു. മറ്റെല്ലാം എന്തെല്ലാം വലുതാണെന്ന് മനോരമയെ കുറിച്ച് പറഞ്ഞാലും ബന്ധുക്കൂസുകാരായി ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നാണ്, അവർ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടോ, ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുക്കുന്നുണ്ടോ, അവർ വലിയവരായിരിക്കും ഞങ്ങൾക്ക്. മനോരമയെ ചെയ്തു. ഞാൻ ഓർക്കുന്നു ഏകദേശം 40 വർഷത്തിന് മുമ്പ് നമ്മുടെ ബഹുമാനപ്പെട്ട ഡോക്ടർ ടി വി തോമസ് സാറ്, അതിൻ്റെ കൂടെ ഞാൻ വളരെ ചെറുപ്പക്കാരായ ഞാനും, അതുപോലെ 10-20 അമേരിക്കയിൽ നിന്ന ബിസിനസ്മാൻ ഫെലോഷിപ്പിന്റെ ആൾക്കാരും എല്ലാം ഒരുമിച്ച് കൂടി പത്മശ്രീ കെ എം ചെറിയാന്റെ ക്ഷണനം സ്വീകരിച്ച് ബഹുമാനപ്പെട്ട കെ എം മാത്യു അല്ലെങ്കിൽ മാത്തുക്കുട്ടിച്ചായന്റെ ഭവനത്തിൽ ഞങ്ങൾ പോയി. ബന്ധുക്കൂസുകാരെ കാര്യമായിട്ട് അദ്ദേഹം സ്വീകരിച്ചു. ഞങ്ങൾക്കൊരു ചായ സൽക്കാരം നൽകി തന്നു. ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒന്നിലധികം പേര് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുൻതൂക്കം കൊടുത്ത ഒരു ജ്യേഷ്ഠൻ ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രം അവരെ മാനിച്ചു, പത്മശ്രീ കൊടുത്ത് മാനിച്ചു, പത്മഭൂഷൺ കൊടുത്ത് അനിയനെ മാനിച്ചു. ഇതൊക്കെ ഞങ്ങൾ അഭിനന്ദിക്കുന്ന ചില വിഷയങ്ങളാണ്. മലയാള മനോരമയെ ഞങ്ങളെ ചെറിയൊരു കൂട്ടമാണെങ്കിലും വലിയ കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്ന. വളർച്ച വളരെയധികം വളരെയധികം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു സംഘമാണ് പെന്തക്കോസ് സമൂഹം. ഇന്ത്യൻ പെന്തക്കോസ് ചർച്ച ബോർഡിന് മാത്രമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം 4000 സഭകൾ, മറ്റുള്ള വിഭാഗങ്ങൾ വേറെ കിടക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ശക്തിയായി തിരിഞ്ഞിരിക്കുകയാണ്. ശക്തി പ്രകടനമൊന്നും അല്ല കേട്ടോ മാത്തുക്കുട്ടിച്ചായന. ഇപ്പം നമുക്ക് ഏറ്റവും എല്ലാവരും മാത്തുക്കുട്ടിച്ചായെന്ന് ഞാൻ ഓർക്കുമായിരുന്നു. കോട്ടയത്തെ മാത്തുക്കുട്ടിച്ചായനാണ്. കോട്ടയത്ത് വെച്ച് ആരെങ്കിലും മാത്തുക്കുട്ടിച്ചായ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു മാത്തുക്കുട്ടിച്ചായനെ നമുക്ക് ഓർമ്മ കിട്ടത്തില്ല. കിട്ടുന്ന ആരെയും ചോദിച്ചാൽ മിസ്റ്റർ കെ എം മാത്യൂസിന് മാത്തുക്കുട്ടിച്ചായൻ. ഞാൻ കഴിഞ്ഞ ദിവസം മലയാള മനോരമയുടെ ഉദ്യോഗസ്ഥനായിട്ട് എറണാകുളത്ത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കോഴിക്കോട്ട് നിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞു മാത്തുക്കുട്ടിച്ചായൻ ഇപ്പോൾ കോട്ടയത്തുണ്ടായിരിക്കുമെന്ന്. ഞാൻ വിചാരിച്ചു അത് ദൈവം തമ്പുരാൻ വളർത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് മാത്തുക്കുട്ടിച്ചായൻ മാത്തുക്കുട്ടിച്ചായനായിട്ട് കോട്ടയത്ത് മാത്രം ഇരിക്കുന്നില്ല, അത് കൊച്ചിയിലേക്ക് വന്നു, കോഴിക്കോട്ടേക്ക് വന്നു. ഇന്ന് ഡൽഹിയിൽ പോയി ചോദിച്ചാൽ മാത്തുക്കുട്ടിച്ചായൻ അവിടെയുണ്ട്. അതുപോലെ തന്നെ എവിടെയൊക്കെ ചെന്ന് ചോദിച്ചാലും മനോരമ പത്ര ദിനപത്രത്തെ കുറിച്ച് പറയുമ്പോൾ മാത്തുക്കുട്ടിച്ചായൻ അവിടെയുണ്ട്. ഈ മാത്തുക്കുട്ടിച്ചായൻ ഞങ്ങളുടേതായ ഈ സമ്മേളനത്തിൽ വന്ന് ഞങ്ങളുടേതായ വലിയ കൂട്ടത്തിൻ്റെ ചെറിയ അംശത്തെ ഇന്ന് രാവിലെ കാണുവാൻ ഒരു അവസരമൊരുക്കണമെന്ന് ഞങ്ങൾക്ക് താല്പര്യമുണ്ടായിരുന്നു. പത്രക്കാർ വളരെ ശക്തരാണ് കേട്ടോ, മറന്നു പോകാൻ പാടില്ല. കേരളത്തിലെ സി പി രാമസ്വാമിയുടെ കാലത്ത് അദ്ദേഹത്തിന് സകല ശക്തിക്കും പിറകിൽ പട്ടാളമുണ്ടായിരുന്നു. എന്നാൽ അതിൻ്റെ മുമ്പിൽ തൂലികമായിട്ട് എഴുന്നേറ്റുന്ന ഇദ്ദേഹത്തിൻ്റെ പിതാവാണ്. കാരണം ചോദിച്ചാൽ ദൈവഭക്തനായ ഒരു ക്രിസ്ത്യാനിയായ ഒരു നേതാവ് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ശക്തി പ്രകടനത്തിനുണ്ട് ഒരുങ്ങി കഴിഞ്ഞപ്പോൾ ദൈവം അദ്ദേഹത്തോട് കൂടിയിരുന്നു. അദ്ദേഹത്തിന് തലമുറകൾ കൊടുത്തിരിക്കുകയാണ്. ഞങ്ങൾ ബന്ധുക്കൂസുകാരെ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പറയുന്നത് എന്താ ചോദിച്ചാൽ, കർത്താവ് നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറ തലമുറയായിട്ട് സങ്കേതമായിരിക്കുന്ന മാത്തുക്കുട്ടിച്ചാൻ അഭിമാനിക്കാം. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വലിയ ശുശ്രൂഷയുടെ മധ്യത്തിൽ തലമുറ തലമുറയായിട്ട് ദൈവം കേരളത്തിൻ്റെ കാവൽ ഭടന്മാരായിട്ട് നിർത്തിയിട്ടുണ്ട്. പന്തക്കൂസുകാരായ ഞങ്ങളും, ഞാൻ വിചാരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ, പന്തക്കൂസുകാരായ ഞങ്ങളും മനോരമയും ഏതോ ഒരു വഴിക്ക് വെച്ച് ഒരുമിച്ച് കൂടി ഒരേ പാതയിൽ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 85 ലക്ഷത്തോളം വായനക്കാരുള്ളതായ മലയാള മനോരമ ഞായറാഴ്ച ദിവസങ്ങളിൽ ആണ്ടിലൊരിക്കൽ കൂടുമ്പോൾ ഞങ്ങളുടേതായ ഈ സമ്മേളന രംഗത്ത് 27 ശുശ്രൂഷയ്ക്ക് 25,000 പേര് വന്നിരുന്ന് സംബന്ധിക്കുന്നതായ 27 ശുശ്രൂഷ
അതായത് മനോരമയ്ക്ക് ലക്ഷങ്ങൾ ഉള്ളപ്പോൾ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശ്വാസികൾ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിശ്വം പ്രാപിച്ച് പെന്തക്കോസ്തരായിരിക്കുന്നവർ 25,000 പേര് നാളെ ഇവിടെ കൂടുതലും പോവുകയാണ്. അവർക്ക് 26 വളം പോകാൻ വേണ്ടി പാത്രമില്ലാതിരുന്നപ്പോൾ നമുക്ക് വിദേശത്തുള്ള ആ ഒരു സഹോദരന്മാരെ പിന്നീട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അവർ കൊണ്ട് വലിയ ട്രമ്പ് കൊണ്ടുവരുവാണ് നാളെ. അതുപോലുള്ളതായ ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ഞാൻ വാക്കുകൾ ചുരുക്കട്ടെ. ബഹുമാനപ്പെട്ട മാത്തുക്കുടിശായൻ, പെന്തക്കോസ്തരായ ഞങ്ങൾക്ക് ഒരു പ്രത്യേക മുൻഗണന ഇനി മുതൽ തരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. മാരാമണ്ണ് കഴിഞ്ഞാൽ ഇന്ന് ലോകത്തിൽ ക്രിസ്ത്യാനി ഒരുമിച്ച് കൂടുന്നതിൽ ഇവിടുത്തെ നേതൃത്വം പറയുന്നത് ക്രിസ്ത്യാനി ഒരുമിച്ച് കൂടാൻ ഇത്ര സൗകര്യമായിട്ടും തിങ്ങിക്കൂടുന്ന ഒരു സമ്മേളന രംഗം ഈ കുമ്പനയുടെ ഹെർബോൺ അല്ലാതെ വേറെ ഇല്ലെന്നേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ സന്തോഷത്തിന് പറയാം, നമുക്ക് ഇന്ന് ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, ശക്തനായ ഒരു വ്യക്തി കൂടെ ഉള്ളപ്പോൾ വല്ലതും പറയാനുള്ള ഈ സ്റ്റേജ് അല്ലാതെ വേറെ ഏത് സ്റ്റേജ് ഉണ്ട്? അതുകൊണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരുടെ അംഗീകാരത്തോടും അനുഭവത്തോടും അനുഗ്രഹത്തോടും കൂടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുകയാണ് ഞാൻ. നമ്മുടെ നാളത്തെ ദിവസത്തിൽ ഉണ്ടാകുന്ന സമ്മേളനത്തിന്റെ വിശദീകരണങ്ങളെല്ലാം മലയാള മനോരമയിൽ വരും. മാത്തുക്കുട്ടിച്ചാൻ ഇനി തൊട്ട് യാക്കോബക്കാരുടെയും മർത്തോമക്കാരുടെയും മാത്രം മാത്തുക്കുട്ടിച്ചാനല്ല, ഈ നാരായണ മാത്തുക്കുട്ടിച്ചാൻ പെന്തക്കോസ്തുകാരന്റെ മാത്തുക്കുട്ടിച്ചാൻ കൂടിയായിരിക്കും. പിന്നെ ഒരാഗ്രഹം, ആരും പറയുന്ന ദുരാഗ്രഹമാണ്, ഈ മാത്തുക്കുട്ടിച്ചായനെ നമ്മൾ പറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാനെ പ്രാപിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യണം, ഒരാഗ്രഹം കൂടെ എനിക്കുണ്ട്. അത് ഇവ പറയുന്നത് മാത്രമേ ഉള്ളൂ. മാത്തുക്കുട്ടിച്ചായനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇനി എൻ്റെ ചുമതല ഇരുവൻ നിർവഹിച്ചില്ല. എനിക്കറിയാം എൻ്റെ പ്രസിഡന്റും എൻ്റെ ജനറൽ സെക്രട്ടറിയും വളരെ അധികം ഗൗരവത്തിൽ പുറകിലിരിക്കുന്നുണ്ടെന്ന് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടിച്ചായനെ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആഗോളതലത്തിലുള്ളതായ പെന്തക്കോസ്തുകാരായ ദൈവമക്കളുടെ നാമത്തിൽ ഞാൻ 75 പൂർത്തീകരിക്കുന്ന പെന്തക്കോസ്ത് സമൂഹത്തിന്റെ ജൂബിലി ആഘോഷത്തിന്റെ ദിവസം സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ പ്രസിഡന്റ് പാസ്റ്റർ കെ എം ജോസഫ്, വളരെ പ്രശസ്തനും ലോകത്തിൽ മുഴുവൻ യാത്ര ചെയ്ത് ലോകം കണ്ടതായ ദൈവദാസനാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ആ ഒരു കഴിവ് പലപ്പോഴും നമ്മളെല്ലാം ആസ്വദിച്ചിട്ടുള്ളതാണ്. ദൈവം കരങ്ങളെടുക്കുന്ന ദൈവദാസനെ ഓർത്ത് സ്തോത്രം. അദ്ദേഹത്തിന് IPC നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ വൈസ് പ്രസിഡന്റ് പാസ്റ്റർ സുന്ദർറാവു ആന്ധ്രാപ്രദേശിൽ നമ്മളെ പ്രതിനിധീകരിക്കുന്നു. അദ്ദേഹം അവിടെ വലിയൊരു സമൂഹത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ കൂടുമ്പോൾ ആന്ധ്രയിലുള്ള കൂട്ടം ഇതിൻ്റെ 13 കൂടി മറിയുകയാണ്. അവിടെ അത്രമാത്രം തിങ്ങി നിറഞ്ഞിരിക്കുന്ന ദൈവമക്കളുടെ മണ്ഡലമാണ് ആന്ധ്ര. ആന്ധ്രയിൽ നിന്ന് നമ്മളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന അദ്ദേഹത്തിനും സ്വാഗതം ആശംസിക്കുന്നു. കേരള സ്റ്റേറ്റ് ഇന്ത്യൻ പെന്തക്കോസ്ത് ചർച്ച് ബോർഡിന്റെ പ്രസിഡന്റ് പാസ്റ്റർ കെ എം ജോൺ, അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഡോക്ടർ ജോർജ് തോമസ് പരിചയപ്പെടുത്തി. ഞാൻ പിന്നെ ഒന്ന് എടുത്തു പറയുന്നതിന് തെറ്റില്ല, ഒരാളും കൂടെ പുതു കേൾക്കാനുണ്ടല്ലോ. നമ്മുടെ വാജ്പേയിയെ പോലെ ഒക്കെ ഉള്ളതായ നമ്മുടെ ദൈവദാസനാണ്, വളരെ പ്രശസ്തനാണ്, പ്രശ്നങ്ങളെല്ലാം പരിഹാരം ചെയ്യുന്ന ഒരു വ്യക്തി, വളരെ ചിരിച്ച് വളരെ തന്മയത്വമായിട്ട് കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യാൻ കരുത്തുള്ള ഒരു ദൈവദാസനെ ദൈവം തന്നിരിക്കുകയാണ്. ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണോ കേരള സ്റ്റേറ്റുള്ള ദൈവദാസന്മാർക്ക് ദൈവമക്കൾക്ക് അദ്ദേഹത്തെ IPC നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. 1999 January 22 രാത്രി 7 ഒരു ദൈവദാസൻ ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്നു. ഞങ്ങളിത് സന്തോഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഒരു 15,000 പേര് നിറഞ്ഞിരുന്നതായ ഈ സമ്മേളന രംഗത്ത് ഇളകി മറിഞ്ഞ് തിളച്ചു മറിയുന്നതായ ഒരു പരിശുദ്ധാത്മാവശ്യ വ്യാപാരം കണ്ട് അതിനെ ദൈവം ഉപയോഗിച്ച ഒരു ചെറുപ്പക്കാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പാസ്റ്റർ KC ജോൺ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ കേരള സ്റ്റേറ്റിന് ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കുകയും ജനറൽ കൗൺസിൽ വളരെ ശക്തമായി വാക്തവായി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ ദൈവദാസനെ ഓർത്ത് ഞാൻ അഭിമാനം കൊള്ളുന്നു, നിങ്ങളും അഭിമാനം കൊള്ളുന്നു. അദ്ദേഹത്തെ IPC നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വിട്ടുകളയാൻ പാടില്ലാത്തതായ ഒരു പ്രമുഖ വ്യക്തി ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ മുമ്പേ നമ്മൾ മാത്തുക്കുട്ടിച്ചായന്റെ കാര്യം പറഞ്ഞ ഒരു കുഞ്ഞുച്ചായനാണ് ഇവിടുത്തെ. സർവ പെന്തക്കോസ്ത് ലോകത്തിന് അദ്ദേഹം കുഞ്ഞുച്ചായനാണ്.
രണ്ടാമത് ഓർത്തു വരണം പേരെന്താന്നുള്ള കാര്യം, പാശ ടി എസ് എബ്രഹാം എന്നുള്ള കാര്യം. പ്രഗത്ഭനായ പാശ കെ എബ്രഹാമിൻ്റെ ഉത്തമ സന്താനം അദ്ദേഹം. ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയ്ക്കൊരു മുതൽക്കൂട്ട്. അദ്ദേഹം രണ്ടാം തലമുറക്കാരനാണ്, പെന്തക്കോസിന് വേണ്ടി മൂന്നാം തലമുറക്കാരൻ എന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഓടി നടന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു പാസ്റ്റർ വത്സൻ എബ്രഹാം.